Hello friends, welcome back to another video of Craft and Creations. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡും ന്യൂസ് പേപ്പറും വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ്. ഇത് നമുക്ക് പെൻ ഹോൾഡർ ആയിട്ടും അതേപോലെ തന്നെ ഫ്ലവർ വേസ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേജ് എടുത്തിട്ടുണ്ട്. ഇത് നാല് ഭാഗമായിട്ട് മടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നാല് പീസസ്സായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പെന്ന് വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ പേപ്പറൊന്ന് റോൾ ചെയ്തെടുക്കുക. അവസാനം ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ രണ്ടറ്റങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരേ നീളത്തിലുള്ള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫ്ലവർ വേസ് അറേഞ്ച് ചെയ്യുമ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മളിപ്പോൾ കാർഡ്ബോർഡിൽ ഇതുപോലെയാണ് അറേഞ്ച് ചെയ്യാൻ പോണത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ജോഡി ഒരേ നീളത്തിലും അടുത്ത ജോഡി അതിനേക്കാളും ഒന്ന് ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ 28 പീസസ് ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ റൗണ്ടിൽ നമ്മൾ കാർഡ്ബോർഡിൽ അറേഞ്ച് ചെയ്യാൻ പോണത്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചെല്ലാം പെയിൻ്റ് ചെയ്തെടുക്കണം. ഇനി ഈ കാർഡ്ബോർഡ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇത് കളർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളേഴ്സും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗമ്മ് വെച്ചിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ റോൾസൊക്കെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം കാണിച്ച പോലെ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പേപ്പർ റോൾസൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ആ പേപ്പർ റോൾസൊക്കെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിത് ആദ്യം പെയിൻറ്റ് ചെയ്യാത്ത ഭാഗത്തൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗോൾഡൻ പേൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തെർമോക്കോളൊക്കെ ഇതിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പഴയ മാലയുടെ മുത്തൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് റൗണ്ടിൽ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ താഴെ കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ പേൾസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.